എം കെ രാഘവന് 2019 നൽകിയതിൻ്റെ ഇരട്ടി ഭൂരിപക്ഷം നൽകി കുന്ദമംഗലം മണ്ഡലം. ഇത്തവണ 23,251 വോട്ടിൻ്റെ ഭൂരിപക്ഷമാണ് കുന്ദമംഗലത്ത് എം കെ രാഘവന് ലഭിച്ചത്. കോഴിക്കോട് ലോക്സഭാ മണ്ഡലത്തിൽ വൻ ഭൂരിപക്ഷത്തിന് വിജയിച്ച എം കെ രാഘവന് കുന്ദമംഗലം മണ്ഡലത്തിൽ കഴിഞ്ഞ തവണത്തേതിനേക്കാൾ ഇരട്ടിയിലേറെ ഭൂരിപക്ഷമാണ് ലഭിച്ചത്. 23,251 വോട്ടിൻ്റെ ഭൂരിപക്ഷമാണ് കുന്ദമംഗലം മണ്ഡലത്തിൽ നിന്ന് ലഭിച്ചത്. എൻ ഡി എ സ്ഥാനാർത്ഥിക്ക് 32,862 വോട്ടും ഇടത് സ്ഥാനാർത്ഥി എളമരം കരീമിന് 64,752 വോട്ടും ലഭിച്ചപ്പോൾ എം കെ രാഘവന് 88,003 വോട്ടുകൾ നേടാനായി. കഴിഞ്ഞ തവണ 81,551 വോട്ടാണ് എം കെ രാഘവൻ നേടിയത്. കഴിഞ്ഞ തവണത്തേതിനേക്കാൾ 6,452 വോട്ട് യു ഡി എഫിന് കൂടിയപ്പോൾ എൽ ഡി എഫിന് കഴിഞ്ഞ തവണ ലഭിച്ചതിനേക്കാൾ 5,507 വോട്ട് കുറഞ്ഞു. കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ മണ്ഡലത്തിൽ എൽ ഡി എഫിന് 70,259 വോട്ട് ലഭിച്ചിരുന്നു. എൻ ഡി എ സ്ഥാനാർത്ഥിക്ക് കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ 30,650 വോട്ടാണ് ലഭിച്ചത്. ഈ തെരഞ്ഞെടുപ്പിൽ അവർക്ക് 2,212 വോട്ട് കൂടി. പതിവ് പോലെ മണ്ഡലത്തിൽ കുന്ദമംഗലം പഞ്ചായത്തിൽ നിന്നാണ് എം കെ രാഘവന് ഏറ്റവും കൂടുതൽ ഭൂരിപക്ഷം ലഭിച്ചത്, 7,153 വോട്ട്. നിലവിൽ കുന്ദമംഗലം പഞ്ചായത്ത് ഭരിക്കുന്നത് എൽ ഡി എഫ് ആണ്. പെരുമണ്ണയിൽ 3,631 വോട്ടിൻ്റെയും ചാത്തമംഗലത്ത് 2,500 വോട്ടിൻ്റെയും ഒളവണ്ണയിൽ 2,019 വോട്ടിൻ്റെയും ഭൂരിപക്ഷം രാഘവന് ലഭിച്ചു. യു ഡി എഫ് ഭരിക്കുന്ന മാവൂരിൽ നിന്ന് 3,283 വോട്ടിൻ്റെയും പെരുവയലിൽ 4,765 വോട്ടിൻ്റെയും ഭൂരിപക്ഷവും രാഘവന് ലഭിച്ചു. മണ്ഡലത്തിൽ എൽ ഡി എഫിലെ പി ടി റഹീമാണ് കഴിഞ്ഞ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ 10,276 വോട്ടിൻ്റെ ഭൂരിപക്ഷത്തിൽ വിജയിച്ചത്. കഴിഞ്ഞ 3 നിയമസഭാ തെരഞ്ഞെടുപ്പിലും ഇവിടെ വിജയിച്ചത് എൽ ഡി എഫ് ആണ്. മണ്ഡലത്തിൽ യു ഡി എഫിൻ്റെ ചിട്ടയായ പ്രവർത്തനവും എം കെ രാഘവൻ്റെ സ്വീകാര്യതയുമാണ് യു ഡി എഫിന് വലിയ ഭൂരിപക്ഷം നേടിക്കൊടുത്തത്. ന്യൂസ് ബ്യൂറോ മാവൂർ.